ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മേക്കപ്പ് വിത്ത് സോണി. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്കാണ്. ഒരുപാട് പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്ത ഒരു സ്പെഷ്യൽ ലുക്കാണ്. സോ നമുക്ക് പെട്ടെന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫേസ് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ലാക്മിയുടെ പീച്ച് മിൽക്ക് മോയ്സ്ചറൈസർ ആണ്. നല്ലൊരു ഡ്യൂവി ബേസ് നൽകാൻ ഈ ഒരു പർട്ടിക്കുലർ മോയ്സ്ചറൈസർ ഹെൽപ്പ് ചെയ്യും. കോമ്പിനേഷൻ സ്കിന്നിനും അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നിനും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. പിന്നെ ഇപ്പോൾ ഈ ഒരു മഞ്ഞുകാലത്ത് ഓയിലി സ്കിന്നിനും നന്നായിട്ട് ഇത് വർക്ക് ചെയ്യും. അപ്പോൾ നല്ലൊരു ഡ്യൂവി ബേസ് കിട്ടാൻ നിങ്ങൾക്ക് ഈ ഒരു പർട്ടിക്കുലർ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഫേസിലും നെക്കിലും ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ പ്രൈമറിന് വേണ്ടി എടുക്കുന്നത് ഈ ഒരു ബ്ലൂ ഹെവൻ്റെ പ്രൈമറാണ്. ഇതൊരു സിലിക്കൻ ബേസ് പ്രൈമറാണ്. അഫോർഡബിൾ റേഞ്ചിൽ ബെസ്റ്റ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആണ്. അതിൻ്റെ നോസിൻ്റെ മുകളിലും അതുപോലെ തന്നെ എനിക്ക് പോൾസ് ഉള്ള ഭാഗത്ത് നന്നായിട്ട് പ്രസ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ പോൾസൊക്കെ ഒരു പരിധി വരെ ബ്ലർ ചെയ്യാൻ ഈ ഒരു പർട്ടിക്കുലർ പ്രൈമർ ഹെൽപ്പ് ചെയ്യും. ഫൗണ്ടേഷന് വേണ്ടി എടുക്കുന്നത് നൈക്കയുടെ സ്കിൻ ജീനിയസ് ഫൗണ്ടേഷനാണ്. വാം സാൻഡ് എന്തുവാണ് എൻ്റെ ഷെയ്ഡ്, ഷെയ്ഡും ഡീറ്റെയിൽസും എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. എന്നിട്ട് ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുവാണ്. ത്രിഷയുടെ ഫേസ് അത്യാവശ്യം നല്ലൊരു ഡ്യൂവി, ഒരു ഗ്ലോയി ആയിട്ടുള്ളൊരു ഫേസാണ് ഈ ഒരു പർട്ടിക്കുലർ ലുക്കിലുള്ളത്. എന്നിട്ട് നന്നായിട്ട് ഈ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. നെക്സ്റ്റ് മേബിലിൻ്റെ ഈ ഒരു കൺസീലറാണ് ഉപയോഗിക്കുന്നത്. ഒരുപാട് പ്രൊഡക്ട്സ് ഒന്നും ആ ഒരു പർട്ടിക്കുലർ പിക്കിലെ ലെയർ ഓൺ ചെയ്തിട്ടില്ല. എങ്കിലും എൻ്റെ ഫേസിൽ അത്യാവശ്യം സ്കിൻ ഇഷ്യൂസും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ആ മാർക്സൊക്കെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൺസീലറൊക്കെ ഉപയോഗിക്കുന്നത്. ബട്ട് കണ്ണിൻ്റെ താഴെയും കണ്ണിൻ്റെ മുകളിലൊക്കെ വളരെ കുറച്ച് മാത്രമേ ഞാൻ കൺസീലർ ഉപയോഗിക്കുന്നുള്ളൂ. എന്നിട്ട് സെയിം ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. എല്ലൈകളുടെ കൺസീലറാണ് നെക്സ്റ്റ് ഉപയോഗിക്കുന്നത്. എൻ്റെ ഫേസിലുള്ള ആക്നി മാർക്സൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലൈകളുടെ കൺസീലർ ഉപയോഗിക്കുന്നത്. ഇതെൻ്റെ എക്സാക്ട് ഷെയ്ഡിലുള്ള കൺസീലറാണ്. മീഡിയം ബേജ് ആണ് എൻ്റെ ഷെയ്ഡ്. എന്നിട്ട് സെയിം ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. എപ്പോഴും പ്രോപ്പറായിട്ട് ബ്ലെൻഡ് ചെയ്തില്ലെങ്കിൽ ഫൈനൽ ലുക്ക് കേക്കിയായി പോവും, അതുപോലെ തന്നെ മേക്കപ്പ് ഒലിച്ചും പോവും. നെക്സ്റ്റ് എടുക്കുന്നത് ഈ ഒരു ലോറിയലിൻ്റെ ലിക്വിഡ് ഹൈലൈറ്റർ ആണ്. ത്രിഷയുടെ ഫേസ് ഒരു വിത്തിൻ ഗ്ലോ നമുക്ക് കാണാൻ പറ്റും. ഹെവി ഹൈലൈറ്റിംഗ് അല്ല, ഒരു വിത്തിൻ ഗ്ലോയാണ് കാണുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു ബ്യൂട്ടി ബ്ലെൻഡറിൽ ഈ ഒരു ഹൈലൈറ്റർ എടുത്തിട്ട് നന്നായിട്ട് എൻ്റെ ചീക്ക് ബോൺസിലും അതുപോലെ തന്നെ ബ്രിഡ്ജ് ഓഫ് നോസ് ദെൻ താഴെയുടെ പോർഷനിലൊക്കെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നല്ലൊരു വിത്തിൻ ഗ്ലോ നമുക്കിതിൽ നിന്ന് കാണാൻ പറ്റും. എന്നാൽ ഹെവി ഹൈലൈറ്റിംഗും അല്ല. ഇതൊരു നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. ഇപ്പം നൈക്കിൽ നല്ല ഓഫേഴ്സ് കിടക്കുന്നുണ്ട്. സോ നിങ്ങളെല്ലാവരും ചെക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നല്ല അഫോർഡബിൾ റേഞ്ചിൽ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. ദെൻ എൻ്റെ എൻ്റയർ ഫേസ് ഞാൻ ലൈറ്റായിട്ട് സെറ്റ് ചെയ്യുവാണ്. മേബിലിൻ്റെ ഈ ഒരു കോമ്പാക്ട് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കൺസീലർ ഉപയോഗിച്ച പോർഷനിലൊക്കെ നന്നായിട്ട് ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തു. എങ്കിലും ഈ ഒരു ഹൈലൈറ്റർ ഉപയോഗിച്ച പോർഷനിലൊന്നും ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ആ ഗ്ലോ പോയി കിട്ടും. അതുകൊണ്ട് ജസ്റ്റ് എൻ്റയർ ഫേസ് ഭയങ്കര ലൈറ്റായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ത്രിഷയുടെ ഐബ്രോസ് കണ്ടാൽ അറിയാം ഭയങ്കര തിന്നായിട്ടുള്ള ഐബ്രോസ് ആണ്. എന്നാൽ നീറ്റായിട്ട് ഫില്ലും ചെയ്തിട്ടുണ്ട്, എന്നാൽ ഹെവി ആയിട്ട് ഫില്ലും ചെയ്തിട്ടില്ല. അപ്പോൾ എൻ്റെ ഐബ്രോസ് അത്യാവശ്യം ബോൾഡ് ആയിട്ടുള്ള ഐബ്രോസ് ആണ്. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഹൈഡൊന്നും ചെയ്തില്ല. ഗ്ലൂ വെച്ചിട്ട് ചെറുതായിട്ട് എൻ്റെ ആ ഗ്യാപ്പ് മാത്രം ഈ ഒരു ബ്ലൂ ഹെവൻ്റെ ഐബ്രോ പെൻസിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു. നെക്സ്റ്റ് എടുക്കുന്നത് ഈ ഒരു മേക്കപ്പ് റെവല്യൂഷൻ്റെ ഐഷാഡോ പാലറ്റാണ്. ഭയങ്കര സെർട്ടിലായിട്ടുള്ളൊരു ഐ ലുക്കാണ്. ജസ്റ്റ് ഒരു കൂൾ ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് എൻ്റെ ലിഡ്സിൽ ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുത്തു. അങ്ങനെ ഒരു ടിൻറ്റ് മാത്രമേ ത്രിഷയുടെ ഐ ലിഡ്സിൽ എനിക്ക് കാണാൻ പറ്റുള്ളൂ. സെയിം തന്നെ നമ്മൾ ഇവിടെയും ചെയ്യുവാണ്. ജസ്റ്റ് ഐ ലിഡ്സിൽ ഈ ഒരു കൂൾ ബ്രൗൺ ഷെയ്ഡ്സ് നന്നായിട്ട് പ്ലേസ് ചെയ്ത് കൊടുത്തു. ഇനി നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് നല്ല ബോൾഡായിട്ടാണ് കണ്ണെഴുതിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ബ്ലൂ ഹെവൻ്റെ കാജല് വെച്ചിട്ട് നന്നായിട്ട് എൻ്റെ കണ്ണെഴുതി കൊടുക്കുവാണ്. അതാണ് ഈ ഒരു ലുക്കിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ബ്ലൂ ഹെവൻ്റെ ഈ ഒരു കാജല് വെച്ചിട്ട് എൻ്റെ കണ്ണിൻ്റെ താഴെയും അതുപോലെ തന്നെ കണ്ണിൻ്റെ മുകളിലും ഞാൻ എഴുതി കൊടുത്തു. ചെറുതായിട്ടൊരു വിങ്ങും വരച്ചിട്ടുണ്ട്, എന്നാൽ അതൊരു സ്മോക്ക്ഡ് ആയിട്ടുള്ളൊരു വിങ്ങാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു ചെറിയ ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് മുകളിലും താഴെ ആദ്യം ഒന്ന് ഞാൻ ഷേപ്പ് ചെയ്ത് കൊടുക്കുവാണ്. അതിനുശേഷം ഇതുപോലൊരു സ്മഡ്ജർ എടുക്കുവാണ്. എന്നിട്ട് ചെറുതായിട്ടൊരു വിങ്ങും വരച്ച് കൊടുക്കുന്നുണ്ട്. ദെൻ മുകളിലും ചെറുതായിട്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ ത്രിഷ കണ്ണിലെ ലെങ്സ് വെച്ചിട്ടുണ്ട്, ഞാൻ വയ്ക്കുന്നില്ല. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഐ ലുക്ക് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ രണ്ട് കണ്ണ് ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഐ ലുക്ക് നമുക്ക് ഏതൊരു ട്രഡീഷണൽ വെയറിൻ്റെയൊപ്പം അടിപൊളിയായിട്ട് പോകുന്നതാണ്.
ഇനി മേബിലിൻ്റെ ടോട്ടൽ ടെമ്പറേഷൻ മസ്കാര എടുത്തിട്ട് എൻ്റെ ഔട്ടറായിട്ടാണ്, അതായത് പുറത്തോട്ടായിട്ടാണ് ഞാൻ മസ്കാര അപ്ലൈ ചെയ്യുന്നത്. ത്രിഷയുടെ ആ ഒരു ഔട്ടർ വി പോർഷനിലാണ് മസ്കാര നല്ല ഹെവി ആയിട്ട് കോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലാണ് നമ്മളും കോട്ട് ചെയ്യുന്നത്. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് ഫോൾസ് ലാഷസ് ഒന്നും തന്നെ വെച്ചിട്ടില്ല, അപ്പോൾ നമ്മളും ഇതിൽ വയ്ക്കുന്നില്ല. ഇനി ഷുഗറിൻ്റെ ഈ ഒരു കോണ്ടോർ ഡിഫോസ് പാലറ്റാണ് എടുക്കുന്നത്. അതിലെ ആ ഒരു ബ്യൂട്ടിഫുൾ പിങ്ക് ബ്ലഷ് ഷെയ്ഡ് എടുത്തിട്ട് എൻ്റെ ഫേസിനെ നന്നായിട്ട് ബ്ലഷ് അപ്ലൈ ചെയ്യുവാണ്. ആ ഒരു പിക്കിൽ നമുക്കറിയാം നല്ല ഹെവി ആയിട്ട് ത്രിഷ ബ്ലഷ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ നന്നായിട്ട് എൻ്റെ ഫേസിന് ഞാൻ ബ്ലഷ് അപ്ലൈ ചെയ്തു. എന്നിട്ട് മേബിലിൻ്റെ ഒരു ഫേസ് പാലറ്റ് എടുത്തിട്ട് അതിലെ ഹൈലൈറ്റർ ഷെയ്ഡാണ് എടുക്കുന്നത്. ഭയങ്കര ലൈറ്റ് ആയിട്ട്, അതായത് നമ്മൾ നേരത്തെ ലിക്വിഡ് ഹൈലൈറ്റർ അപ്ലൈ ചെയ്ത പോർഷനിൽ ഭയങ്കര സർട്ടിലായിട്ട് മാത്രം ഈ ഒരു ഹൈലൈറ്ററും കൂടി ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ കുറച്ചും കൂടി ഒരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതുപോലൊരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ഭയങ്കര ഹെവി ഹൈലൈറ്റിംഗ് ഇഷ്ടമല്ലാത്തവർ ഇതുപോലെ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ഇങ്ങനെ ഒപ്പിക്കൊടുത്തു കഴിഞ്ഞാൽ എക്സസ് പ്രോഡക്റ്റ് എല്ലാം റിമൂവ് ആയിക്കോളും. ഇനി എൻവൈബേഡ് ഈ ഒരു ലിപ് ക്രയോൺ ആണ് എടുക്കുന്നത്. നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് ലിപ്സ്റ്റിക് ഇട്ടേക്കുന്നത്. പക്ഷേ ഈ ഒരു ലിപ് ഷെയ്ഡ് ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും കുറച്ചും കൂടി ഒരു ബ്രൈറ്റും കുറച്ചും കൂടി ഒരു ഗ്ലോസിയുമാണ് ത്രിഷയുടെ ലിപ്സ്. അതുകൊണ്ട് ഞാൻ L18 ഈ ഒരു ലിപ്സ്റ്റിക്കാണ് എടുക്കുന്നത്. ഒരു പിങ്ക് പർപ്പിൾ ടിൻ്റുള്ള ഷെയ്ഡാണ്. സോ അത് വെച്ച് എൻ്റെ ലിപ്സിൽ ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു. സോ എക്സാക്ട് ആ ഷെയ്ഡ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് പാക്കിൻ്റെ ഈ ഒരു മൈക്രോ ഫിനിഷ് സെറ്റിംഗ് സ്പ്രേ ആണ്. അത്യാവശ്യം ഡ്യൂവി ഫിനിഷ് നൽകുന്ന നല്ലൊരു സെറ്റിംഗ് സ്പ്രേ ആണ്. സോ അത് വെച്ചിട്ട് എൻ്റെ ഒരു ഫേസിനെ സെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മളുടെ പൗഡറായിട്ടുള്ള പോർഷനൊക്കെ നന്നായിട്ട് മെൽഡൗൺ ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ ഫൈനൽ ഇതെന്ന് പറയുന്നത് ഈ ഒരു വട്ട പൊട്ട് തൊടണം. നിങ്ങളുടെ ഒട്ടിക്കുന്ന പൊട്ടുണ്ടെങ്കിൽ അത് മതി, എൻ്റെ ഇല്ല. അപ്പോൾ ഈ ഒരു നമ്മൾക്ക് അമ്പലപ്പറമ്പിന്നും അതുപോലെ തന്നെ പള്ളിപ്പെരുന്നാളിനൊക്കെ കിട്ടുന്ന ഈ ഒരു വട്ടപ്പൊട്ടില്ലേ, അതിലെ ഒരു റെഡ് ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ഈ ഒരു ചെറിയ ബ്രഷ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ സ്വന്തമായിട്ട് തൊടുകയാണ്. ജസ്റ്റ് സിമ്പിളായിട്ട് നമുക്ക് വരച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എൻ്റെ ലുക്ക് എന്ന് പറയുന്നത്. ഇനി സാരിയെ കൊടുത്തിട്ട് കാണാം. അപ്പോൾ ഞാൻ സാരിയെ കൊടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാരി അത്യാവശ്യം ത്രിഷയുടെ ആ ഒരു സാരിയുമായിട്ട് അത്യാവശ്യം മാച്ച് ചെയ്യുന്നൊരു കളറാണ്. പിന്നെ ഒരു ജുമുക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ത്രിഷയുടെ ഫേസും എൻ്റെ ഫേസുമായിട്ട് യാതൊരുവിധ ഫേഷ്യൽ ഫീച്ചേഴ്സും ഇല്ല. ജസ്റ്റ് ആ ഒരു ലുക്ക് റീക്രിയേറ്റ് ചെയ്യുക മാത്രമാണ് ഞാൻ ചെയ്തത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക. എന്തെങ്കിലും മേക്കപ്പ് ബ്യൂട്ടി റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലോ മെയിലിലോ എനിക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഞാൻ ഉറപ്പായിട്ട് എല്ലാവർക്കും റിപ്ലൈ തരും. അപ്പോൾ ഈ ഒരു ലുക്ക് ഭയങ്കര സിമ്പിളാണ്, സർട്ടിൽ ലുക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വേറൊരു പുറത്തൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലുക്ക് റീക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു ഹെയർ സ്റ്റൈൽ ഇതുപോലെ വേണമെന്ന് ഒരു നിർബന്ധമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ. എല്ലാ വികാരം